അമ്മ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ശ്രീലക്ഷ്മി സമ്മതിക്കില്ല. ശ്രീലക്ഷ്മിയോ? എവിടെ ശ്രീലക്ഷ്മി മോള്? വന്നോ? എപ്പോഴാ വന്നത്? എവിടെ ശ്രീലക്ഷ്മി മോള്? ഫോണിലേക്ക് നോക്കി മോളെ. ശ്രീലക്ഷ്മി, എന്റെ അമ്മ ഇത്? അമ്മയും കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആഹാരം കഴിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും അമ്മേ? എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല മോളെ. മോള് ഈ വീട്ടിൽ നിന്ന് പോയപ്പോ ഈ വീട്ടിലുള്ളവരെല്ലാം അനാഥരായതുപോലെ തോന്നുക അമ്മയ്ക്ക്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു വിഷമം ഉണ്ടായിട്ടില്ല. നീ സ്നേഹം കൊണ്ട് ഈ അമ്മയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു മോള്. പെട്ടെന്ന് മോള് വീട്ടിലേക്ക് പോയപ്പോ അമ്മയ്ക്ക് മോള് തന്ന സ്നേഹം മുഴുവൻ നഷ്ടമാകുമോ എന്ന ഭയം ഉണ്ടാകുന്നു. എന്റെ അമ്മ ഇത്, ഞാനും എന്റെ സ്നേഹവും ഒരിക്കലും അമ്മയും രവിസാറിനെയും വിട്ട് അകന്നു പോവില്ല. എന്റെ അവസാനത്തെ ശ്വാസം വരെ എന്റെ സ്നേഹവും കരുതലും എല്ലാം നിങ്ങൾക്കുള്ളതാ. അമ്മ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും ഒന്നും കഴിക്കില്ല. അയ്യോ മോളെ, അങ്ങനെയൊന്നും വേണ്ട. അമ്മ കഴിക്കാം. ശ്രീലക്ഷ്മി, അമ്മയെ ആഹാരം കഴിക്കാൻ പോവാ. താൻ പോയി അച്ഛനും അമ്മയായിട്ട് ആഹാരം കഴിക്കാൻ നോക്ക. ശരി സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. വാ അമ്മേ. ശ്രീലക്ഷ്മി മോളെ, ശ്രീ. ആ അമ്മേ, ദാ വരുന്നു. ശരോജം, ഈ ദോശയും ചമ്മന്തിയൊക്കെ മോൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ? എന്താ ശ്രീടച്ചനോ അങ്ങനെ ചോദിച്ചത്? അല്ല, നല്ല അസല് സ്വാദ്. തട്ടുകടയിൽ ഇതുപോലെ കൊടുത്താ കുറച്ച് കൂടുതൽ ആളുകൾ വന്നേനെ. എങ്കിലേ നിങ്ങൾ അങ്ങനെ ഒരുപാട് ആസ്വദിക്കണ്ട. ഇതേ ഞാൻ മോക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. അയ്യോ അമ്മേ, പാവ അച്ഛനും കൂടി കൊടുക്ക്. അച്ഛന് ഒത്തിരി ഇഷ്ടല്ലേ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം. കൊളസ്ട്രോളും ബി പി ഒക്കെ ഇപ്പൊ കുറച്ച് കൂടുതലാ മോളെ. ആഹാരത്തിന് ഇത്തിരി കൺട്രോള് വേണോന്ന് കഴിഞ്ഞ തവണ ആശുപത്രി പോയപ്പോഴും ഡോക്ടർ പറഞ്ഞതാ. അത് വല്ലത് ഈ ചെവിക്കകത്ത് കയറുവോ? കയറിയാല് അപ്പുറത്തെ ചെവിക്കൂടെ പുറത്തോട്ട് പോവും. ഉണ്ടായിരുന്നു കഴിക്കും മനുഷ്യ. അപ്പൊ അമ്മയും മോളും ഒറ്റക്കെട്ടായ? അമ്മ പറഞ്ഞത് കാര്യമില്ല അച്ഛാ. പ്രായമായി വരുമ്പോ നമ്മൾ ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒഴിവാക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം. ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ അളവിന് കഴിക്കണം. നീ ഇത് ആരോടാ മോളെ പറയുന്നേ? നല്ല എരിവും പുളി ചേർത്ത് ഒരു കറി വെച്ചാലേ രണ്ട് പ്ലേറ്റ് ചോറ് കഴിക്കും മനുഷ്യൻ. സരോജ, നീ എന്റെ കയ്യിൽ മേടിക്കേ. മോളെ ശ്രീലക്ഷ്മി, അച്ഛന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. ഇവള് വെറുതെ പറയണല്ലേ. നല്ല എരിവും പുളിയും ചേർത്ത് നിന്റെ അമ്മ കറി ഉണ്ടാക്കിയ ഞാനല്ല ആരായാലും ഒരു പ്ലേറ്റ് ചോറ് കൂടുതൽ ഉണ്ണും. ഇവൾക്ക് കുറച്ച് കൈപ്പുണ്യം കൂടുതലാണെന്നുള്ള അഹങ്കാരം ഈടെ കൂടുതലാ. എടീ, ഈ ആഹാരത്തിന് സ്വാദ് കൂടുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയാമോ സരോജ? എന്റെ മോളുടെ കയ്യിൽ നിന്ന് ഒരു പിടി ചോറ് കഴിക്കുമ്പോഴാ ആഹാരത്തിന് സ്വാദ് കൂടുന്നത്, അല്ലെ മോളെ? അങ്ങനെ നിങ്ങൾ മാത്രം സൂക്ഷിക്കണ്ട മോളെ, അമ്മയ്ക്ക്.
എന്ത് വഴക്കുണ്ടാക്കിയാലും പരസ്പരം അതെല്ലാം ക്ഷമിച്ച് മറന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ട് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവും നിങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരാണോ ഞങ്ങളെന്ന് അറിയില്ല, പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായാൽ ഇങ്ങനെ ഞങ്ങളെ പോലെ തന്നെ അവരും സന്തുഷ്ടരായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇണക്കങ്ങളും പിണക്കങ്ങളും വാശിയും താഴ്ന്നു കൊടുക്കലും മത്സരങ്ങളും സൗഹൃദങ്ങളും ആയിരിക്കണം ദാമ്പത്യ ജീവിതം. മോൾക്കറിയോ, പരസ്പരം തോറ്റു കൊടുക്കും തോറും വിജയിക്കുന്ന ഒന്നേ ഉള്ളൂ, അതാണ് ദാമ്പത്യം. ചിലപ്പോ ഞാനും ഇവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കും, ചിലപ്പോ അവളും. അപ്പൊ ആ വഴക്കുകൾ വലിയ ചിരികളിൽ അവസാനിക്കും. ഹലോ, കോച്ചിങ് ക്ലാസ് കഴിഞ്ഞെങ്കിലേ ഞാൻ മോക്ക് ഒരുപിടി ആഹാരം എന്റെ കൈ കൊണ്ട് കൊടുത്തോട്ടെ. ഓ ബാബാ, പിന്നെ ഞാനായിട്ട് എന്തിനാ കുറക്കണേ? പപ്പടം വേണം എടുത്തോ. കുറച്ച് കഴിക്കാതെ ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി പേടിക്കണ്ട, ഇപ്പൊ എന്നെ ശ്രീലക്ഷ്മിക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. ഞാൻ കുറെ നേരമായി ഇവിടെ വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന നിന്നെ കുറെ സമയം നിന്ന് നോക്കിയിരുന്നു.